എല്ലാ ദിവസവും പോലെ ഇന്നത്തെ ദിവസവും തുടങ്ങുന്നു. പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തു ആൻഡ് കുറേ നാൾക്ക് ശേഷം ഞാൻ ഇന്ന് ഞാൻ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ പോകുന്നു. അപ്പം അതിന് മുമ്പ് നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു മൈൻഡ് സെറ്റാക്കാൻ നോക്കി. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ആദ്യത്തെ പരിപാടി ഫിഷ് ഫീഡിങ്. കണ്ടായി മരക്കാൻ എൻ്റെ മെയിൻ ഫിഷസ്. മെയിൻ ഫിഷസ് എന്ന് വെച്ചാൽ ഇവരാണ് കുറച്ച് എക്സ്പെൻസീവും കുറച്ച് കൂടുതൽ കെയർ അത്യാവശ്യമുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. നമുക്ക് തന്നെ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകും. അവിടെ രണ്ട് പോണ്ടുണ്ട്. ആഹാ, എൻ്റെ പുത്രൻ രാവിലെ തന്നെ ഗാനമേള തുടങ്ങിയല്ലോ. ഇതിനകത്തും കുറച്ച് ഗപ്പീസ് ഉണ്ടെങ്കിൽ വളരെ ടൈംഡാണ്. ഞാനിപ്പോൾ ഫീഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ എൻ്റെ കൈ വന്ന് ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യും. വളരെ മനോഹരമാണ് അത് കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ പെറ്റ്സിനെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് വേറെ എന്ത് ജോലി കിട്ടത്തില്ല. അടുത്തത് വരുന്നത് നമ്മുടെ മെയിൻ പോണ്ട്. അതിൽ വരുന്നതെല്ലാം വെല്ലി ഫിഷസ് ആണ്. അതിൻ്റെ ഉള്ളതെന്ന് വെച്ചാൽ രണ്ട് ഗൗരാമിയുണ്ട്, വൈറ്റ് കളർ റെഡായി. ബാക്കിയൊക്കെ വരുന്നത് കോൾ ഫിഷാണ്. ഒരുമാതിരി വലിയൊരു മീഡിയം സൈസ് ഫിഷസ് അതിനകത്തെല്ലാം കിടക്കുന്നത്. നോയ്ക്ക് എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഫിഷിനെ ഫീഡ് ചെയ്യുന്നത്. അവനാണ് ഡെയിലി ഫിഷിനെ ഫീഡ് ചെയ്തിട്ട് ഫുൾ ടൈം രാവിലെ എണീച്ചാൽ ഇനി അതാണ് അവൻ്റെ പരിപാടി. അങ്ങനെ ആസ് യൂഷ്വൽ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഡേറ്റ് ഇവിടെ മുമ്പ് വന്നിരിക്കുക. എല്ലാം കണ്ടു മടുത്തൊന്നും കാണാൻ താല്പര്യമില്ല. അങ്ങനെ ഇരിക്കുക നന്നായി വിചാരിച്ചു. നമ്മുടെ പരിപാടി തുടങ്ങിയാലോ വിചാരിച്ചു വേറെ മുന്നോട്ട് പോയി. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഹോം ഓഫീസ്. ഇവിടെയാണ് എൻ്റെ ഭൂരിഭാഗ സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ ഡ്രോയിങ് റെഫറൻസിന് വേണ്ടി ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അതിന് മുമ്പ് നമ്മുടെ പാട്ട്. പാട്ടാണ് നമ്മുടെ അഡിക്ഷൻ. അതല്ലാതെ ഒരു രക്ഷയില്ല. ഫസ്റ്റ് പാട്ട് പ്ലേ ചെയ്യും, പിന്നെ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങും. അതാണ് എൻ്റെ ഒരു രീതി. അങ്ങനെ പ്ലേ ലിസ്റ്റ് കിട്ടി. ഇനി അടുത്ത നമ്മുടെ റെഫറൻസിനുള്ള സെർച്ചിങ് ആണ്. അങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് എവിടെ വരെ പോകുന്നു എനിക്കൊരു പിടിയിലാണ്. വീണ്ടും സെർച്ച് ചെയ്യും. അങ്ങനെ അവസാനം കുറച്ച് നല്ല റെഫറൻസ് കിട്ടി. അപ്പം നോ വെയിറ്റിംഗ് തുടങ്ങിയില്ലേ. സോ I'm on the right track. ഈ ഡ്രോയിങ്ങിന് സ്കിൽസ് ആണ് എന്നെ പേഷ്യൻസ് എന്താണ് പഠിപ്പിച്ചത്. നമ്മുടെ മെയിൻ ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ നമുക്കൊരു ഐഡിയ ആയി. നമുക്കിനി ബോർഡർ ലൈൻ ആഡ് ചെയ്യണം.
ബോർഡ് ലൈൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അത് പറഞ്ഞു വലിപ്പിക്കാൻ പറ്റത്തില്ല. കുറേ നാൾക്ക് ശേഷം ഞാൻ ഇത് ചെയ്തുകൊണ്ടെനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഫൈനലി ഡൺ. അവസാനം എൻ്റെ സിഗ്നേച്ചറും കൂടെ ആഡ് ചെയ്തേക്കാം. ഐ ആം റിയലി ഹാപ്പി വിത്ത് ദ റിസൾട്ട്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ് ആസ് മച്ച് ആസ് ഐ ഡു. എൻജോയ് ദ റിവ്യൂ. ബൈ.